ധൈര്യമായിട്ട് പോയിട്ട് വാ, എല്ലാം ഭംഗിയായി നടക്കും. മുത്തശ്ശി, മുത്തശ്ശിയുടെ അനുവാദത്തോടെ ഞാൻ പോവാണ്. അവസാനം ബോള് നമ്മുടെ കോർട്ടിലായി. മമ്മിയുടെ കാര്യത്തില് തീരുമാനമായി. കൺഗ്രാറ്റ്സ്. ഇനി സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ല. കല്യാണം അസമയത്താണെങ്കിലും മറ്റു കാര്യങ്ങൾ സമയത്ത് തന്നെ നടക്കട്ടെ. അതിനെന്താ കനകവല്ലി? നീ എന്താ രേഖ നിന്ന് കളഞ്ഞത്? അമ്മ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? വന്നേ. ഇനി എന്താ പ്രശ്നം? എല്ലാം നീ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നല്ലോ. ഇനി എന്താണാവോ നിന്റെ ഡിമാൻഡ്? ഒരു കണ്ടീഷനും കൂടിയുണ്ട്. കണ്ടീഷനോ? എനിക്ക് ആ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. എന്റെ പുതിയ ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്റെ മുത്തശ്ശിയും എന്നോടൊപ്പം വരും. ഗോവിന്ദ്, സൂചിയെടുത്തി അവള് പറയുന്നത് കേട്ടോ, നമ്മുടെ മമ്മി അവളെ കൂടെ കൊണ്ടുപോകണം അത്രേ. എന്ത്? ഇതെവിടുത്തെ നാട്ടുനടപ്പാ? നീ എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങൾ ഒരു അമ്മയുടെ മോനല്ലേ. രാഘവ് അമ്മയുടെ സ്ഥാനത്ത് കണ്ടത് ഈ മുത്തശ്ശിയ. രാഘവ് ഇല്ലാതായ സ്ഥിതിക്ക് മുത്തശ്ശി ആരുടെ നിഴലില ജീവിക്കുക? മുത്തശ്ശിക്കാണെങ്കിൽ സുഖവുമില്ല. ഞാനല്ലാതെ മറ്റാരും മുത്തശ്ശിയെ നോക്കാനും ഇല്ല. മറ്റുള്ളവരെ ആരെയും എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇവരെ വിശ്വസിച്ച് എനിക്ക് എൻ്റെ മുത്തശ്ശി ഇവിടെ നിർത്താനാവില്ല. എന്റെ മുത്തശ്ശിയുടെ ജീവന് പോലും ഇവരെ അപകടം ഉണ്ടാക്കും. അഗ്നിക്ക് വലം വെച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിനും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്റേതായ കടമകൾ നിറവേറ്റാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നു തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്റെ മുത്തശ്ശിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കടമ നിറവേറ്റാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഇതെന്താ ഒരു പുതിയ കഥ? ഗോവിന്ദ് ഇതിനും സമ്മതമാണെന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തടയണമല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ആര് വരുന്നു വരുന്നില്ല എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. വരൂ. വരൂ മുത്തശ്ശി. ഇനി മുതൽ മുത്തശ്ശി എന്റെ കൂടെ എന്റെ പുതിയ വീട്ടിൽ താമസിക്കണം. എന്നാ പോകാം കനകവല്ലി, സമയം വൈകിക്കണ്ട. ശുഭമുഹൂർത്തം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സുധേടത്തി, എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി കാഞ്ഞുപോയി. കനകവല്ലി, എന്റെ ഒരു കഷ്ടകാലം നോക്കണേ. ദേ രോഗവും കേതും ഒന്നിച്ച് എന്റെ വീടിനകത്ത് കയറി ഇരിക്കാൻ പോവാ. ഇപ്പൊ ദേ ഞാൻ തന്നെ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് പോകേണ്ട അവസ്ഥയല്ലേ. ഈ കിളവിയും കൊണ്ട് അവൾ ഏത് വകുപ്പില എന്റെ വീട്ടിലേക്ക് പോന്നേ? സത്യം പറയല്ലോ കനകവല്ലി, ഇവരുടെ ഇതുപോലത്തെ ഒരു രൂപം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. സോ കീപ് കൂൾ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ തന്നെ പറ. എന്റെ വീട്ടിൽ കയറി ഇവർ നടത്തുന്ന അക്രമങ്ങൾ കൈയും കിട്ടി ഞാൻ നോക്കി നിൽക്കണോ? ഇതിലും ഭേദം, കിളവിയും രേഖയും ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ഞാൻ മറ്റെവിടേക്കെങ്കിലും പോകുന്നതാ? അങ്ങനെ കൈയും കെട്ടി മാറി നിൽക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കനകവല്ലിയുടെ പ്രയത്നങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. ദേ ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളുടെ പേരക്കുട്ടിക്കൊപ്പം ഇവിടുത്തെ മരുമോളെയും ഞങ്ങളുടെ മുത്തശ്ശിയെ നിങ്ങളെന്നെ സ്വീകരിച്ചിരിക്കല്ലേ. ഒരു വിധത്തിൽ രാഘവ് ചത്തത് തന്നെ നന്നായിരുന്നു സുധേ. ഓക്കെ കനകവല്ലി, ഇപ്പൊ സിറ്റുവേഷൻ നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല. സോ തൽക്കാലം നമ്മള് ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. ഇങ്ങനെ ടെൻഷൻ ആവാണ്ടിരിക്കും. ഇവളിനി എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് പുതിയ പദ്ധതികൾ തയ്യാറാക്കാം. മുത്തശ്ശിയും മരുമോളും
രണ്ടുപേരും ഒന്നിച്ച് രാഘവന്റെ ദുഃഖം ആചരിക്കട്ടെ. നമുക്കതിലെന്ത് കാര്യം? നമ്മൾ ആ സിറ്റുവേഷനെ പ്രയോജനപ്പെടുത്തണം. ആ കുഞ്ഞിന് 24/7 നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. എന്താ ചെയ്യാൻ പറ്റുക ആലോചിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്ക്. അതൊരു നല്ല കാര്യം. ആ കുഞ്ഞിന് അവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ പഴി ചുമത്താൻ എന്റെ മുൻപിൽ ഇപ്പൊ രണ്ട് ബലിയാടുകളാണുള്ളത്. അയ്യോ കനകവല്ലി, ഒന്ന് നിക്ക്. നിന്റെ മോൻ പുതുമണവാട്ടിയെയും കൂട്ടിക്കൊണ്ട് ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത്? അല്ല, നിങ്ങളുടെ കുടുംബത്തില് ഈ ഗ്രഹപ്രവേശവും ആരതി ഉഴിയലും ഒന്നും പതിവില്ലേ? അയ്യോ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചു കളഞ്ഞത്? രേഖ ഇപ്പോ ഈ വീട്ടിലെ മരുമോള. അവളെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവും ഞാൻ വരുത്തില്ല. ഞാനിപ്പോ വരാം. ഈ നരകത്തിലേക്ക് നിനക്ക് സ്വാഗതം രേഖ. വലതു കാലെടുത്തു വച്ച് നിന്റെ സർവനാശത്തിലേക്കാണ് നീ ഇപ്പൊ കയറി വരുന്നത്. താങ്ക് യു വെരി മച്ച് മമ്മി. കയറി വന്നോ, അകത്തേക്ക് വന്നു. എന്തുപറ്റി രേഖ? നീ എന്താകെ വല്ലാതിരിക്കുന്നു? ഗോവിന്ദ്, ഞാനവിടെ എന്തോ കണ്ടു. എവിടെ? നീ എന്താ കണ്ടത് രേഖ? ആരെ കണ്ടിട്ടാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ചിലപ്പോ എന്റെ ക്ഷീണം കൊണ്ടായിരിക്കാം. എന്റെ മോള് പേടിക്കണ്ട, വാ ഗ്രഹപ്രവേശം അങ്ങ് നടക്കട്ടെ. എന്നിട്ട് നീ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. എന്താ പറ്റിയേ? നീ എന്തായി ചെയ്യുന്നേ? എന്താ മോളെ പറ്റിയേ? എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? രേഖ മോളെ, രേഖ. നിനക്ക് എന്താ പറ്റിയെന്നാ ചോദിച്ച? നീ എന്താ ഇങ്ങനെ വിയർക്കുന്നത് മോളെ? മുത്തശ്ശി, എനിക്കൊന്നുമില്ല. എന്തോ പെട്ടെന്ന് ശരീരം മുഴുവൻ അങ്ങ് തണുത്തതുപോലെയായി. കണ്ണിനകത്തൊക്കെ ഇരുട്ട് കയറി. മുത്തശ്ശി, എനിക്ക് ആരോ എന്നെ. എന്തുപറ്റി? നിനക്കെന്താ തോന്നുന്നേ? ഇവക്ക് എന്താ പറ്റിയേ? ക്ഷീണം കൊണ്ടായിരിക്കും. ഇന്നതിന് ചെറിയ കാര്യങ്ങളാണോ നടന്നത്? മോള് പോയൊന്ന് വിശ്രമിക്ക്. റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. അമ്മയും രേഖയും റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. എല്ലാ കാര്യങ്ങളും പെട്ടെന്നുള്ള തീരുമാനമായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരുക്കങ്ങളൊന്നും നടത്താനുള്ള സമയവും കിട്ടിയില്ല. ചെല്ലുമോളെ, ആ ഭാഗത്തായിട്ടാ നിന്റെ റൂം. ചെല്ലേ. അല്ല കനകവല്ലി, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇതൊരു സാധാരണ കല്യാണം അല്ലല്ലോ, ഒരു കോൺട്രാക്ട് പോലെയല്ലേ. കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയുള്ളൊരു ബന്ധം. അതുകൊണ്ട് ഗോവിന്ദും രേഖയും ഒരു റൂമിൽ താമസിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ടല്ലോ. കനകവല്ലിക്ക് എന്തു തോന്നുന്നു?
അല്ല, ഇവിടെ റൂംസ് കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങള്. എന്താ അമ്മേ, നിങ്ങൾ ഗോവിന്ദ് കിഷോറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സൗകര്യങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. എണ്ണിയാൽ തീരാത്തത്ര റൂംസ് ഉണ്ട്. ദേ ആ ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂംസ്. നിങ്ങൾക്ക് അതിലേതെങ്കിലും റൂം സെലക്ട് ചെയ്യാം. മോളെ, മോളി ചെല്, കുറച്ചു നേരം ചെന്ന് കിടക്ക്. ഞാനൊരു പുതുമണവാട്ടിയാണെന്നറിയാലോ. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നേ? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നോളാം. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതെന്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണം. രേഖ, വരൂ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവണ്ടേ? രേഖ, നീ എന്റെ കയ്യിന്ന് വിട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? നമുക്ക് റൂമിലേക്ക് പോവാം. എന്നാ വാ, ഇവിടെ നിന്ന് ഡ്രാമ കളിക്കണ്ട. കം അമ്മ, ഞാനൊന്ന് മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നാ വാ മക്കളെ, നമുക്കും അങ്ങ് പോയേക്കാം. നിന്റെ അച്ഛമ്മ എന്താ പറഞ്ഞെന്ന് കേട്ടോ? ഈ വീട്ടില് എണ്ണിയാ തീരാത്തത്ര റൂമുണ്ടെന്ന്. അതിലൊരെണ്ണം നമുക്ക് അങ്ങ് എടുക്കാം. വാ. ഒന്ന് നിന്നേ കനകവല്ലി. എന്താ? ഈ തലയണ നീ കൊണ്ടുവന്നതാണോ? ഇതെന്തിനാ ഇങ്ങനെ കൈ കൊണ്ട് നടക്കുന്നത്? എന്തിനാ ചിരിക്കുന്നേ? നീ എന്താ കരുതിയേ നിന്റെ മുത്തശ്ശിയാണെന്നോ? അല്ലടാ, ഞാൻ നിന്റെ ആരുമല്ല. ഇൻഫാക്ട്, നീ ഈ ഭൂമിയിലേക്ക് എത്തും മുമ്പേ നിന്നെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സർപ്പമായിട്ടാണ് നീ എന്റെ ജാതകത്തിൽ കയറിയിരിക്കുന്നത്. സർപ്പദോഷമുണ്ടെങ്കിൽ ജാതകത്തിന്റെ ഉടമയ്ക്ക് കഷ്ടകാല. അതുകൊണ്ട് ഉടനെ തന്നെ അതിനെ വകവരുത്തിയേ പറ്റൂ. ഇതെന്താ നീ ഇപ്പോഴും ചിരിക്ക? ഇതെന്നെ കൊളിയാക്കും പോലും ഉണ്ടല്ലോ. ഇത് അത്ര പെട്ടെന്ന് ചാകില്ലേ? ആ, ഒന്ന് വേഗം ചത്തൊടുങ്ങിയാലേ എനിക്കിവിടെ രക്ഷയുള്ളൂ. ഇതൊരു അസുരവിത്താണല്ലോ. കളിപ്പാട്ടോ? കുട്ടിക്ക് പകരം കുട്ടിയെ പോലൊരു പാവ. ഇതാരും മനഃപൂർവ്വം ചെയ്തതാണല്ലോ. കനകവല്ലി, ഈ രാത്രി സമയത്ത് നീ ഇവിടെ എന്തെടുക്കുക? അമ്മേ, ഞാൻ ചുമ്മാ ഒന്നുമില്ലമ്മേ. ആക്ച്വലി ഞാനൊന്ന് എൻ്റെ പേരക്കുട്ടിയെ കാണാൻ വന്നതാ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാൻ തുടങ്ങിയായിരുന്നു. എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാ. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ കുഞ്ഞിന് പകരം കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാര് ചെയ്യുന്നതല്ലേ. എന്താ ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ പാവ അടുത്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞ് കരയില്ല.
ആരോ അടുത്തുണ്ടെന്ന് കരുതി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരെണ്ണം അവൻ്റെ അടുത്ത് വെച്ചത്. ശരിക്കും കുഞ്ഞാണെന്ന് തോന്നുമല്ലേ, സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ അതൊരു പാവയാണെന്ന് ആർക്കും മനസ്സിലാവില്ല അല്ലേ കനകവല്ലി? അല്ലമ്മ, തൊട്ടിലിൽ പാവക്കുട്ടി മാത്രമേ ഉള്ളല്ലോ, എൻ്റെ മോനെവിടെ? അവൻ എൻ്റെ കൂടെ എൻ്റെ റൂമിലുണ്ട്. രേഖയകത്ത് തളർന്ന അവശയായിരിക്കല്ലേ, അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടിയെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ എൻ്റെ കൂടെ കിടത്തി കിടന്ന് ഉടനെ ഉറങ്ങുകയും ചെയ്തു. ദാറ്റ്സ് ഗുഡ്. കുഞ്ഞുറങ്ങിയിട്ടില്ലെങ്കിൽ അവനെ എടുത്തോണ്ട് പോവാന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഉറങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവൻ ഉറങ്ങിക്കോട്ടെ, നാളെ കാണാം. ഞാൻ എന്നാ പോയി കിടക്കാൻ നോക്കട്ടെ അമ്മേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കനകവല്ലി. അമ്മേ. അല്ല, ഈ തലേണ നീ കൊണ്ടുവന്നതാണോ? ഇതെന്തിനാ നീ കൈ കൊണ്ട് നടക്കുന്നത്? ഇത് ആക്ച്വലി ഈ തലേണ ഞാൻ എന്റെ കൊച്ചുമോന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. അത്രയും ചെറിയ കുഞ്ഞൻ ഇത്രയും വലിയ തലേണയോ? വെൽ, ഞാനിത് തലയ്ക്ക് വെക്കാൻ കൊണ്ടുവന്നതല്ല. അവൻ ബെഡിൽ കിടന്നുറങ്ങുമെന്നാണ് ഞാൻ കരുതിയെ. അപ്പോ കുഞ്ഞുരുണ്ട് താഴെ വീടാതിരിക്കാൻ സൈഡിലൊരു തലേണ വെക്കണമല്ലോ. അത് ചിലപ്പോ അമ്മ മറന്നിട്ടുണ്ടെങ്കിലോ? നീ എന്തായി പറയുന്നത്? ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ലെന്ന് തോന്നുമല്ലോ. അതോ നീ മറന്നതാണോ? പൊടിക്കുഞ്ഞുങ്ങള് തൊട്ടിലല്ലേ കിടന്നുറങ്ങുന്നത്. ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി. പേരക്കുട്ടിയെ കണ്ട സന്തോഷത്തില് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാണ്ടായിരിക്കുക. ഇതൊന്നും എനിക്ക് ശീലമല്ലല്ലോ. യു ആർ റൈറ്റ്. പുതിയ മരുമോളൊക്കെ ആയ സ്ഥിതിക്ക് കാരണവത്തിയുടെ സ്ഥാനത്ത് നീ ഇതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ കനകവല്ലി? എനിവേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ ഭഗവാനെ, എന്തൊരു കഷ്ടകാലം എനിക്ക്. എന്റെ റൂമിനകത്ത് വന്ന് കിടക്കുന്ന എന്തിനാ? വാശി പിടിച്ച് കല്യാണം കഴിച്ചതും പോരാ, ബുദ്ധിമുട്ടിക്കാൻ കയറി വന്നിട്ട് കമ്പൾസറി ഫസ്റ്റ് നൈറ്റ്. ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ മുറി പോലും സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്ക. ഇപ്പതേ ഉണ്ടായിരുന്ന ബെഡും പോയി. നിനക്കറിയാവുന്നതല്ലേ, എനിക്ക് ലെഫ്റ്റ് സൈഡിൽ സാധനങ്ങൾ വെക്കുന്നതാണ് ഏറെ ഇഷ്ടം. നിനക്കെന്താ മറവിയുടെ അസുഖമുണ്ടോ? കുറച്ചു മുമ്പ് എന്തോ പറഞ്ഞായിരുന്നു, പുതുമണവാട്ടിയാണെന്നോ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് കിടന്നേ ഉറങ്ങുന്നുള്ളുന്നോ എന്താ? ഇപ്പൊ ഒന്നും ഓർമ്മയില്ലേ? നിങ്ങൾ എന്താ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്നത്? ഐ മീൻ, നിങ്ങൾ മറന്നതാണോ? കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്. ഇതെന്തൊരു കഷ്ട, ഇതൊന്നും എനിക്ക് പറ്റില്ല. അത് ശരി. ഒരു പ്രസവം കഴിയുന്നതോടെ ചില സ്ത്രീകൾക്ക് മറവിയും ബുദ്ധിപരമോ ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരി കാണും ചെയ്തു. ഇതിന് PPS എന്നാ പറയാ, പോസ്റ്റ് പ്രഗ്നൻസി സിംപ്റ്റംസ്. എല്ലാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ എന്താണെന്ന് അതുകൊണ്ടായിരിക്കും മറന്നുപോയത്. അതെയോ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഏത് വകുപ്പിലാ എന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കോലത്തി കയറി വന്നത്? എനിക്കിതൊന്നും കാണേണ്ട കാര്യമില്ല. എന്താണാവോ കണ്ടത്? ഒരു ഷർട്ട് എടുത്തിട്ട് പ്ലീസ്. ഓ മൈ ഗോഡ്, സോറി. എന്റെ ഭഗവാനെ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? പറ്റില്ല, ഈ മുറിയിൽ എനിക്ക് പറ്റില്ല. എക്സ്ക്യൂസ് മീ, ഇതിനകത്തോട്ട് നിന്നെ ആരും ക്ഷണിച്ചതല്ലോ. നിന്റെ സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും താമസിച്ചോ. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട്, ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തോ. സോ പ്ലീസ് ബി മൈ ഗസ്റ്റ്. ഓക്കെ, ഫൈൻ. വേണ്ട, ഈ രാത്രി അങ്ങോട്ട് ചെന്നാ മുത്തശ്ശിക്ക് അത് ഡിസ്റ്റർബൻസ് ആവും, അത് ശരിയാവില്ല. ഞാൻ
ഞാൻ നാളെ തൊട്ട് മുത്തശ്ശിയുടെ കൂടെ കിടന്നോളാം. ഇന്ന് രാത്രി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇന്ന് രാത്രി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ സ്ഥലം വേണം. കബോർഡ് കാണുന്നില്ലെന്നുണ്ടോ? യാ, ഹിയർ. നിന്റെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. എക്സ്ക്യൂസ് മീ. റൈറ്റ് സൈഡ് കബോർഡ് ഫ്രീയാ, അതിൽ വെച്ചാൽ മതി. എന്തിനാ റൈറ്റ് സൈഡിൽ വെക്കുന്നത്? നിനക്കെന്നെ ശരിക്കും അറിയാലോ, എനിക്കെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ സാധനങ്ങൾ വെക്കുന്നതാണ് ഇഷ്ടം. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അറിയാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെ വേണേലും വെച്ചു, ലെഫ്റ്റോ റൈറ്റോ മുകളിലോ താഴെയോ അല്ലെങ്കിൽ ജനലേക്കൂടെ പുറത്തേക്ക് കളഞ്ഞാലും കുഴപ്പമില്ല. അത് ശരിയാവില്ലല്ലോ. But it's okay. ഞാൻ ഇങ്ങ് എത്തിയില്ലേ, എല്ലാം ഞാൻ തന്നെ പഴയതുപോലെ ആക്കിക്കോളാം. നീ വിഷമിക്കണ്ട, ഫൈനലി എനിക്ക് എന്റെ വീട്ടിലെത്താൻ പറ്റി. ഇറ്റ്സ് ഗുഡ് ടു ബി ബാക്ക്. കുഞ്ഞന്റെ റൂമിലെ തലേണയായിട്ട് നീ പോയത് എന്തിനാന്ന് ഞാൻ ഗോവിന്ദനോട് പറയട്ടെ? എന്നിൽ നിന്നൊന്നും ഒളിക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് പല സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കും. തെറ്റ് തെളിയിക്കാൻ എന്റെ കൈവശം തെളിവുമുണ്ട്.